हरे कृष्ण, थैंक यू माता जी. हरे कृष्ण. ओम ज्ञानदिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्. वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथनिदं तं सजीवं सद्वैतं सावधूतं भजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीशाखनितं. हे कृष्ण करुणासिन्धो दीनबन्धोऽद्यकल्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तु ते. तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरूपेश्च कृपासिन्धुभ्येव च परिदानं भावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु गत्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिरुपवधि नैष्ठिकी. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. എല്ലാവർക്കും ഒരു ക്ലാസ്സിൽ കൂടി സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുക. ഹരെ കൃഷ്ണ. ഇന്ന് എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീല കേൾക്കാനായിട്ട് ഒരുങ്ങിയിരുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ സോറി, അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് വന്നത്. ഹരെ കൃഷ്ണ. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ ആ നല്ല രസകരമായ കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം നമ്മളിവിടെ ഇത് പറയുമ്പോൾ കിട്ടിയില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മളിത് ഭാഗവതം പഠിക്കുകയാണല്ലോ. എല്ലാവരും ഇന്നാരും ബുക്കും എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഹരെ കൃഷ്ണ. എല്ലാവരും തയ്യാറാണോ? ഭാഗവതം പഠിക്കാൻ തയ്യാറാണോ എല്ലാവരും? ഹരെ കൃഷ്ണ. അതെ മാതാജി, അതെ. ഹരെ കൃഷ്ണ. അപ്പൊ നമ്മള് ഇന്നലെ 28-ാമത്തെ ശ്ലോകം തുടങ്ങിയിട്ട് അങ്ങ് നിർത്തേണ്ടി വന്നു. 28-ാമത്തെ ശ്ലോകം അവിടെ 27 വരെ നമ്മള് പഠിച്ചു. അതിലെ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മള് കേട്ടത്? സോറി, 27-ാണ്. അപ്പൊ 27-ാണ് നമ്മള് നിർത്തിയത്. അപ്പൊ അവിടെ നമുക്ക് നോക്കാം. ശ്ലോകം വായിച്ചു, അതിന്റെ വിവർത്തനവും പറഞ്ഞു അല്ലേ. അപ്പൊ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതെന്നുള്ളതാണ്. എന്തൊക്കെ ഓരോ ശ്ലോകം അനുസരിച്ച് നമ്മളിപ്പോ പറഞ്ഞു വരികയായിരുന്നു. സദാംകൃപ പറഞ്ഞു. ഇന്നാരും പ്രിപ്പയർഡ് അല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം. സദാംകൃപ പറഞ്ഞു, മഹത്സേവ പറഞ്ഞു, പിന്നെ ശ്രദ്ധ, ഗുരുപാദാശ്രയ. അത് കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു? ഭജനേഷു സ്പൃഹ. ആ പിന്നെന്താണ്? ഭക്തി വന്നു. പിന്നെന്താണ്? അനർത്ഥങ്ങൾ മാറി. പിന്നെ നമ്മൾ നിഷ്ഠയിൽ ഉറച്ചു. പിന്നെന്തുണ്ടായി? അതിൽ രുചി ഉണ്ടായി. പിന്നെ ആസക്തി ഉണ്ടായി, രതി ഉണ്ടായി അല്ലെ. അത്രയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ആസക്തിയെ കുറിച്ചും രതിയെ കുറിച്ചും. അത് വരെയും പറഞ്ഞു കഴിഞ്ഞിട്ടും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനിയും അടുത്ത പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയും? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറയാൻ പറ്റുമോ? ഏതാ ഇന്ന് പറഞ്ഞു? 27-ാണോ? അല്ല, മൊത്തം കൂടെ ആദ്യം തൊട്ടോട്ടോ ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെ, വേണ്ട, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങള് പ്രിപ്പയർഡ് അല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പോട്ടെ, സാരമില്ല. അപ്പം നമ്മള് ഈ ശ്ലോകത്തിലെ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു? ആ ശ്ലോകം, തസ്മിൻ സ്ഥലേർമഹമതേ പ്രിയസ്രവസ്യാസ്ഖലിത സ്ഖലിതാമധിർമമേതത് സദസത്സമായ പശ്യേമയി ബ്രഹ്മണി കൽപ്പിതം വരേ.
തസ്ഥാലുജേർമഹാമതേ പ്രിയസ്രവസ്യസ്കലിതാമതിർമമേതത്സദസത്സമായയാണി കൽപ്പിതം വരേ. അത് ആരാ ഒന്ന് വായിക്കുക. നമോ ഭഗവതേ വാസുദേവായ. തസ്മിന് സദാ ലബ്ധരുചേർമഹാമദേ പ്രിയശ്രവസ്യ കലിതാസ്മതിർമമ ഹേയാഹമേദാസൽസദസൽസമായയാ പശ്യേ മയി ബ്രഹ്മണി കൽപ്പിതം വരേ. ഹരി കൃഷ്ണ മാതാജി. മാതാജി അത് പ്രിയ യയാഹം ഏതത് സദസത് സദസത് സമായ. അത് ചേർത്ത് പറയുമ്പം യയാഹമേതത് സദസത് സമായയാഹമേതത് സദസത് സ്വമായ പശേമയി ബ്രഹ്മണി കൽപ്പിതം വരേ എന്ന് പറയും. അപ്പോഴവിടെ വേറെ ആളോടൊന്ന് വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മിം സദാ ലബ്ധ രുചേർ മഹേമത് മഹാമതേ പ്രിയസ്രവസ്യ സ്കലിതാ മതിർമമ ഏയാഹമേതത് സദസമായ പശ്യേ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പശ്യേ മയി, പശ്യേ എന്ന് വെച്ചാ കണ്ടു. ആരെ കണ്ടു? ഉള്ളിൽ ദർശനം കിട്ടി. പശ്യേ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. അങ്ങനെ ആ ഒരു ദർശിക്കാൻ കഴിഞ്ഞു. ഭഗവാനെ നേരിട്ട് കണ്ടു എന്നല്ല പറയുന്നത്, പശി അത്രേ ആയിട്ടുള്ളൂ ഇവിടെ. പശ്യേമയി ബ്രഹ്മണി കൽപ്പിതം വരെ. അപ്പൊ അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാത്മ ആത്മാവാണ് നമ്മളെന്ന് തിരിച്ചറിയുക. അതാണ് അവിടെ നടന്നത്. സൂക്ഷ്മ ശരീരം എന്താ, ഇപ്പൊ സ്ഥൂല ശരീരം എന്താണെന്ന് നമുക്കറിയാം, സൂക്ഷ്മ ശരീരവും എന്താണെന്നറിയാം. സൂക്ഷ്മ സ്ഥൂല ശരീരം കൊണ്ട് നമ്മുടെ ഭഗവാനെ ഭഗവാന് വേണ്ട സേവന പ്രക്രിയകൾ ചെയ്യും. ഭക്തി ഭക്തിയുടെ സേവനത്തിന് ആവശ്യമായ സേവന പ്രക്രിയകളെല്ലാം സ്ഥൂല ശരീരം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്ഥൂല ശരീരം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി സ്ഥൂല സൂക്ഷ്മ ശരീരമായിട്ടുള്ള സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ നിലയെ പറഞ്ഞു, മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതെല്ലാം വരും. അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, കണ്ണ് കാതുകള് ബുദ്ധി ഇതെല്ലാം അതിനോടൊപ്പം ഉപയോഗിച്ചിട്ട് ഭഗവാന്റെ ആ ഒരു എന്ത് ആരാണ് ഞാൻ എന്നറിയാനുള്ള ആ ശ്രമം, ആരാണ് ഞാൻ എന്നുള്ള. അപ്പൊ ആവരണം സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും കൊണ്ട് ആവരണം ചെയ്തിരിക്കുകയാണ് നമ്മൾ ആത്മാവിനെ, നമ്മളിലുള്ള ജീവാത്മാവ് എന്ന് നമുക്കറിയാം. അപ്പൊ ആ ജീവാത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം അത് റെഗുലറായി നമ്മൾ ഭാഗവതം ശ്രദ്ധിച്ചാൽ, റെഗുലറായി കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ നമുക്കിതിനെ റിയലൈസ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ റിയലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഫിക്സഡ് അറ്റൻഷൻ ഉണ്ടാകും നമ്മളിൽ. അങ്ങനെ ഒരു ഫിക്സഡ് അറ്റൻഷൻ ഉണ്ടാകുമ്പോൾ എനിക്കിന്ന് ഒരു ശ്ലോകം ഞാൻ പഠിച്ചിട്ടേ ഉറങ്ങുള്ളൂ എന്നുള്ള ആ ഒരു ശ്രദ്ധ എന്നിൽ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു ഫിക്സഡ് അറ്റൻഷൻ അൺഇന്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് വരും. അത് ആര് വിചാരിച്ചാലും നമ്മളിൽ നിന്ന് മാറ്റിമറിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അങ്ങനെ ഇവിടെ ഈ കുട്ടിയിൽ, ഒരു കുട്ടിയാണത്, ഒരു കുട്ടിയിൽ അങ്ങനെ ഒരു ഫിക്സഡ് അറ്റൻഷൻ ഉണ്ടായി. അവിടെ നിന്ന് അദ്ദേഹം ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്തു. എന്ത് എക്സ്പീരിയൻസ് ചെയ്തു? എൻ്റെ ഗ്രോസ് ബോഡിക്കും സട്ടിൽ ബോഡിക്കും അകത്താണ് ഞാൻ ഇരിക്കുന്നതെന്നും അത് ഇതെല്ലാം മായ കൊണ്ടാണ് ഉള്ളതെന്നും, എന്ന് വെച്ചാൽ ഇത് ഇന്ന് വന്ന് കണ്ടു നാളെ അത് ഇല്ലാതെയാകുന്നതാണ് ഭഗവാന്റെ മായ എന്നോർക്കണം. ഇത് എന്റെ മായയെ മറ്റാർക്കും മാറ്റിമറിക്കാൻ പറ്റില്ല എന്നുള്ളത് ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ അത് സ്വമായയാ എന്നാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ അതിനെ മാറ്റിമറിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തു. എന്ത് എക്സ്പീരിയൻസ് ചെയ്തു? എന്റെ ഗ്രോസ് ബോഡിക്കും സട്ടിൽ ബോഡിക്കകത്തും ഇത് രണ്ടും ആരാണ് മായ കൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നും, അതിനപ്പുറത്തൊരു ദർശിതാവ് ദർശിക്കേണ്ട ആളുണ്ട് എന്നും എന്നുള്ള ഒരു ശാസ്ത്രീയ വിഷൻ എനിക്ക് കിട്ടി, സയന്റിഫിക് വിഷൻ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. കാരണം ഗ്രോസ് ബോഡി കൊണ്ടുള്ള പ്രയോജനം നമുക്കുണ്ട്. നമ്മൾ ഗ്രോസ് ബോഡി ഉപയോഗിക്കുമ്പോൾ എന്താണ് ഗ്രോസ് ബോഡി കൊണ്ടുള്ള പ്രയോജനം? ഗ്രോസ് ബോഡി എന്ന് പറയുന്നത് സ്ഥൂല ശരീരം. സ്ഥൂല ശരീരം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഭഗവാനെ സേവനം ചെയ്യുക, ഭഗവാനെ പ്രണമിക്കുക,
ഇതൊക്കെ നമുക്ക് വേണ്ട ഭക്തിയുത സേവനം ചെയ്യാനുള്ള ഒരു ഉപാധിയാക്കി നമ്മുടെ ഗ്രോസ് ബോഡി. പിന്നെ യാതൊരു എഫർട്ടും ഇല്ലാതെ എഫർട്ട്ലെസ് ആയിട്ട് ആ കുട്ടി ഭഗവാനെ പ്രണവിക്കുകയും സേവനം ചെയ്യുകയും ചെയ്തു. ഇനി സട്ടിൽ ബോഡി എന്തിനുപയോഗിച്ചു? സൂക്ഷ്മ ശരീരം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആർക്ക് പറയാം? സൂക്ഷ്മ ശരീരം കൊണ്ടുള്ള പ്രയോജനം എന്തുവാ? ഭഗവാന്റെ മാധുര്യ ഗുണവും രൂപവും ആസ്വദിക്കാനുള്ള കഴിവ് നമുക്ക് തരുന്നത് സട്ടിൽ ബോഡിയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേ സെൽഫിഷ് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് ആ കുട്ടി മാറി എന്ന് വെച്ചാൽ ആ സട്ടിൽ ബോഡിയും ഗ്രോസ് ബോഡിയും ഭഗവാന്റെ ആ ഗുണാനുവർണനകൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മളൊക്കെ ഇന്നലെ ഒരു ശ്ലോകം നമ്മൾ എന്താ ഒരു ശ്ലോകം എടുത്തു, ഒരു ഡെയിലി ഒരു ശ്ലോകം എടുത്തു വെച്ചിട്ട് അത് മനസ്സിൽ കാണുക. മനസ്സിൽ കണ്ടിട്ട് അതിനെ നമ്മളങ്ങ് വൃന്ദാവനത്തിലേക്ക് വിടുക. അപ്പം നമ്മള് ആ ഭഗവാനെ വൃന്ദാവനത്തിൽ ദർശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വൃന്ദാവനം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന നമ്മുടെ മുമ്പിൽ നമ്മളെ ഭഗവാനെ അങ്ങ് ഭഗവാന്റെ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് എടുക്കുക. ആ രൂപത്തെ ഇപ്പൊ നമ്മള് എന്തൊക്കെയായാലും നമ്മൾ ഓരോന്നും ഓരോ എന്തെങ്കിലുമൊക്കെ ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ആ ശ്ലോകം അർത്ഥവത്തായി നമ്മൾ പഠിക്കുക. എന്നിട്ട് അർത്ഥവത്തായി പഠിക്കുമ്പോൾ ആ ശ്ലോകം ഉപയോഗിച്ച് നമ്മൾ ഭഗവാനിലേക്കുള്ള അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം തമത്ഭുതം ബാലകം അംബുജേക്ഷണം, ആര് കണ്ടതായത്? വസുദേവര് കണ്ണനെ ആദ്യം കാണുക, കൃഷ്ണനെ ആദ്യം കാണുക മഹാവിഷ്ണു രൂപത്തിൽ. എങ്ങനെയാ കാണുന്നത്? തമത്ഭുതം ബാലകം അംബുജേക്ഷണം, താമരപ്പൂ പോലെയുള്ള കണ്ണുകളോടുകൂടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ കണ്ണനെ കണ്ടു. പിന്നെയോ ചതുർഭുജം ശംഖഗദാദ്യുതായുധം, എങ്ങനെയായിരുന്നു? ചതുർഭുജനായിട്ട് ആ നാലുകയിൽ ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി. അപ്പൊ നമ്മുടെ മനസ്സിൽ അത് വരണം. അപ്പം ചതുർഭുജം ശംഖഗദാദ്യുതായുധം, പിന്നെന്താ കണ്ടത്? ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം. അപ്പം എന്താണ് പിന്നെ കാണുന്നത്? ഗളശോഭി കൗസ്തുഭം, കൗസ്തുഭം ശ്രീവത്സൻ ആദ്യം കാണുന്നത് എന്താണ്? മാറിൽ ശ്രീവത്സം കാണുന്നു. ശ്രീവത്സം കണ്ടിട്ട് പിന്നെന്താണ്? ഗളശോഭി കൗസ്തുഭം, വൈകുണ്ഠത്തിനും മറ്റും മാത്രമേ ഈ കൗസ്തുഭമുള്ളൂ. അങ്ങനെ ആ കൗസ്തുഭം രത്നത്തെ അദ്ദേഹത്തിൽ കാണുന്നു. പിന്നെയോ പീതാംബരം സാന്ദ്രപയോധ സൗഭഗം, നല്ല പീതാംബരനായിട്ട് സാന്ദ്രപയോധ സൗഭഗം, കർണേഹത്തിന്റെ കളറോടുകൂടി അദ്ദേഹം പീതാംബര സാന്ദ്രപയോധ സൗഭഗം നല്ല വർണ്ണ നിറത്തോടുകൂടി അവർണ്ണങ്ങളോടുകൂടി അങ്ങനെ ശോഭിക്കുന്നതായി കാണുന്നു. പിന്നെയോ മഹാർഹ വൈഢൂര്യ കിരീടകുണ്ടല, നല്ല മഹാർഹ വൈഢ കുണ്ടലങ്ങളൊക്കെ ധരിച്ച് വൈഢൂര്യങ്ങൾ വെച്ച വൈഢൂര്യം വധിച്ച മുത്തുമാലകളൊക്കെ അണിഞ്ഞ് അങ്ങനെ ശോഭിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഭഗവാൻ. തുഷാപരിഷത്ത സഹസ്രകുന്തളം, തുഷാപരിഷത്ത തേജസ്സാർന്ന് ചിതറിക്കിടക്കുന്ന ആ മുടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. ഉത്ഥാമകാഞ്ചങ്കത കങ്കണാതിഭിർ, പിന്നെ എന്താണ് കാണുന്നത്? തിളങ്ങുന്ന അരിഞ്ഞാണ ഒരു ഭാഗത്തുണ്ട്, പിന്നെ എന്താണ് അരിഞ്ഞാണവും തോൾ വളകളുണ്ട്. കൈകളിൽ നല്ല തോൾവള ഒരു ഭാഗത്ത്, കൈകളിൽ വളകൾ ഒരു ഭാഗത്ത്, അങ്ങനെയുള്ള കാഞ്ചി അങ്കദ കങ്കണാതിഭർ കങ്കണങ്ങളോടുകൂടി. പിന്നെയോ ധാമ കാഞ്ചി അങ്കദ കങ്കണാതിഭർ വിരോചമാനം വസുദേവൈക്ഷത, അങ്ങനെയുള്ള കണ്ണനെയാണ്, അങ്ങനെയുള്ള ആ വിഷ്ണു രൂപത്തിലാണ് അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ആ കണ്ണനെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. ആദ്യം വിഷ്ണു രൂപത്തിൽ വന്നു, പിന്നെ എന്തായാലും കൃഷ്ണരൂപത്തിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് വസുദേവരവിടെ കാണുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ലൈൻസ് ഏതെങ്കിലും ഒരു ഒരു ശ്ലോകമെങ്കിലും നമ്മൾ പഠിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ മാറുകയില്ല. നാമം ജപിക്കുമ്പോഴും ആ രൂപം നമ്മുടെ മനസ്സിൽ നിൽക്കും. നമ്മുടെ മനസ്സിൽ ആത്മീയ ഭഗവാന്റെ രൂപത്തെ എടുക്കുക, എന്നിട്ട് മുന്നിൽ നിർത്തുക, എന്നിട്ട് നമ്മുടെ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഭഗവാനെ ശ്രദ്ധയോടുകൂടി നാമജപം നടത്താൻ കഴിയും. അങ്ങനെ സട്ടിൽ ബോഡി കൊണ്ട് നമുക്ക് ഭഗവാന്റെ മമത, ഭഗവാനെ മാധുര്യ ഭാവത്തോടുകൂടി ആ സെൽഫിഷ്നെസ് എല്ലാം മാറ്റിയിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ നാരദനെ പോലെ നമുക്ക് പറ്റുമെന്നല്ല, അപ്പൊ ഇവിടെ നാരദൻ ചെയ്ത കാര്യം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ആ ഒരു സെറ്റിൽ ബോർഡ് ആ ഭഗവാനെ നമ്മുടെ സെറ്റിൽ ബോർഡ് കൊണ്ട് കണ്ടെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ വരുമ്പോൾ സൂക്ഷ്മ സ്ഥൂല ശരീരത്താൽ ആവരണം ചെയ്യപ്പെട്ട ആത്മാവാണ് നാമെന്ന് അറിഞ്ഞിട്ട് ആ രൂപത്തെ നമ്മുടെ മുന്നിൽ വെച്ച് ആരാധിക്കുകയോ നമ്മുടെ മനസ്സിൽ ആരാധിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്ത്?
ഭഗവാന്റെ ആ ശാസ്ത്രീയ വിഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കൃപയുണ്ടായി, അവരുടെ കൃപയുണ്ട്, ആരുടെ ഭക്തിവേദാദികളുടെ കൃപയുണ്ടായി, അവരുടെ അസോസിയേഷൻ കിട്ടി, അതിലേക്ക് ആ ബാലന്റെ ശ്രദ്ധ തിരിഞ്ഞു. അപ്പൊ ആ അതൊക്കെ കേൾക്കുന്നതിൽ അഭിരുചി വർദ്ധിച്ചു. അത് കഴിഞ്ഞിട്ട് നിഷ്ഠയുണ്ടായി, നിഷ്ഠയോട് കേട്ടിട്ട് അപ്പം സൂക്ഷ്മ ശരീരവും ഒക്കെ ഭഗവാന്റെ മായയാണെന്ന് അറിഞ്ഞിട്ട് ഭഗവാനെ മാത്രം അറിയുക, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിയാനായിട്ട് ആ കുട്ടി ശ്രമിച്ചു. അത്രയാണ് അവിടെ ഉള്ളത്. അപ്പം എന്റെ ഭഗവത് ശ്രവണത്തിനുള്ള എന്റെ ശ്രദ്ധ വിഭരിക്കാനാവാത്ത വിധം നിർവിഘ്നമായി തീർന്നു എന്റെ മനസ്സ്. ഭഗവാനെയും എന്നെയും സംബന്ധിച്ച അതീന്ദ്ര രുചി പുഷ്ടിപ്പെട്ടപ്പോൾ മാത്രമാണ് സൂക്ഷ്മവും സ്ഥൂലവുമായ ആവരണത്തെ ഞാൻ അംഗീകരിച്ചത്. അജ്ഞതയാൽ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് ശ്രീല പ്രഭുപാദൻ നമുക്ക് സ്ഥൂല ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭഗവാന് സേവനം സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ജലം കൊണ്ടുവരികയോ ക്ഷേത്രം വൃത്തിയാക്കുകയോ ഭഗവാനെ വന്ദിക്കുകയോ ഇതൊക്കെ ചെയ്യാം എന്നുള്ളത്. എന്തുകൊണ്ടാണ് സ്ഥൂല ശരീരം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാവുന്നത്, പിന്നെ സൂക്ഷ്മ ശരീരം കൊണ്ട് എന്തൊക്കെ ചെയ്യാം, അതീന്ദ്രിയ ഭഗവത് ലീലാശ്രവണം, ഭഗവത് സ്മരണം, ഭഗവത് നാമജപം തുടങ്ങിയവയും നിയുക്തമാക്കണം എന്തിനേ സ്ഥൂല സൂക്ഷ്മ ശരീരത്തെ. അങ്ങനെയുള്ള സർവപ്രവർത്തനങ്ങളും അതീന്ദ്രിയങ്ങളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെയും അതീന്ദ്രിയം, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അതീന്ദ്രിയങ്ങളാണ്. സൂക്ഷ്മവും സ്ഥൂലവുമായ ഇന്ദ്രിയങ്ങൾ ഒന്നിനെയും മറ്റൊന്നിലും വ്യാപരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം നമ്മൾ. അപ്പൊ അങ്ങനെ അത്തരം പ്രവർത്തനങ്ങളുടെ സാക്ഷാത്കാരം സംഭവിക്കുന്നത് ഭക്തിയുത സേവന ഘട്ടത്തിൽ അനേകം അനേകം വർഷങ്ങളായുള്ള പ്രായോഗിക പരിശീലന ഘട്ടം അഥവാ ശിഷ്യത്വക്കാരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഇതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നിപ്പൊ നമുക്ക് തോന്നും. പക്ഷേ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത്. അനേക വർഷങ്ങളായിട്ട്, അനേകം അനേകം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവരായിരിക്കണം അങ്ങനെയുള്ള പ്രായോഗികമായ പരിശീലന ഘട്ടത്തിൽ കൂടി കടന്നു പോകണം, അല്ലെങ്കിൽ അതിനതൊക്കെ ശിഷ്യത്വം നമുക്ക് കിട്ടണം. നമ്മുടെ മുമ്പിൽ നമുക്കത് ചെയ്തരാൻ ഇപ്പൊ നാരദർക്ക് കിട്ടിയതുപോലെ എന്ത് കിട്ടണം, അങ്ങനെ ഒരു ഗുരുവിനെ നമ്മുടെ മുമ്പിൽ ഒരു ശുദ്ധഭക്തനെ കൊണ്ട് ഭഗവാൻ എത്തിക്കണം. എത്തിക്കും അങ്ങനെയുള്ളവർക്ക്, കാരണം ആ രീതിയിൽ എത്തിയിട്ടുള്ളവർക്ക് അത് എത്തും. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണ്, ആ രീതിയിൽ എത്താനുള്ള ഒരു പരിശ്രമം. എന്തെങ്കിലും വന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി ആ ഭഗവത് കൃപ നേടാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് അതായിരുന്നില്ല, അദ്ദേഹത്തിന് ഭഗവാൻ ആളിനെ പറഞ്ഞയച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ നടത്തിയത്. അതാണ് ഇവിടെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ശ്ലോകത്തിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഒരു ശാസ്ത്രീയ വിഷൻ കിട്ടി, ദർശനമുണ്ടായി എന്നുള്ളതാണ്. അപ്പം ആ ഒരു ശാസ്ത്രീയമായ ഒരു ദർശനം അവിടെ ഉണ്ടായി. ഓക്കെ, ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ശ്ലോകം 28-ാമത്തേത്. അപ്പൊ നിഷ്ഠയുണ്ടായി, രുചിയുണ്ടായി, ആസക്തി ഉണ്ടായി, രതിയുണ്ടായി, പ്രേമമുണ്ടായി. അപ്പൊ ആ പ്രേമത്തിലേക്കാണ് ഇനി ഇപ്പൊ നമ്മള് പോകുന്നത്, നിൽക്കുകയാണ് ഇവിടെ നാരദർ. പിന്നെ അടുത്ത ശ്ലോകം. ഇത്തം ശരത് പ്രാവൃഷിക ഹരേർ വിസൃണ്ണുതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഫിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്ത മരജസ്തപോമഹാ. ഇത്തം ശരത് പ്രാവൃഷിക ആവൃതോ ഹരേർ വിസൃണ്വതോ മേനു സവം യശോമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപഹ. ഇത്തം ശരത് പ്രാവൃഷിക, ഇത്തം ശരത് പ്രാവൃഷിക എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇർദു ഹരേഹേ വിസൃണ്വത മേ അനുസവം യശ അമലം, യശഹ പ്ലസ് അമലമാണ്, യശഹ അമലം സങ്കീർത്യമാനം മുനിഭിഹി മഹാ ആത്മഭിഹി ഭക്തി പ്രവൃത്ത ആത്മ രജഹ തമ ഉപഹ. അപ്പൊ ഉപഹ എന്ന് വെച്ച് നിർത്തുകയാണ്. അപ്പൊ ഇതിന്റെ അടയിലും പുസ്തകം ഉണ്ട്, ഇതിന്റെ അർത്ഥം ഒന്ന് വായിക്കാനായിട്ട്. ഹരേ കൃഷ്ണ വായിച്ചു. ഇത്തം അപ്രകാരം ശരത്ത് ശരത്കാലം പ്രാവൃഷ്യവും വർഷകാലം ഋതു രണ്ടു ഋതുക്കളും ഹരേ ഭഗവാന്റെ വിശ്രണതഹ തുടർച്ചയായി ശ്രവിക്കുന്നു. മേ ഞാൻ സ്വയം, അനുസവം നിരന്തരം, യശ അമലം ശുദ്ധ മഹാത്മ്യങ്ങൾ, സങ്കീർത്യമാനം ജപിക്കപ്പെടുകയാൽ, മുനിഫിഹി
മഹാമുനിമാർ, മഹാ ആത്മഭിഹി മഹാത്മാക്കൾ, ഭക്തിഹി ഭക്തിയുത സേവനം, പ്രവൃത്ത പ്രവർത്തി പ്രവഹിക്കാൻ ആരംഭിച്ചു. ആത്മ ജീവാത്മാക്കൾ, രജഹ രജോ ഗുണം, തമ തമോ ഗുണം, ഉപഹ അപ്രത്യക്ഷമാകുന്നു, ശൂന്യമാകുന്നു. ഹരേ കൃഷ്ണ വിവർത്തനം. വർഷകാല ശരത്കാലം എന്നീ രണ്ട് ഋതുക്കളുടെയും കാലത്ത് ആ മഹാത്മാക്കൾ ഭഗവാൻ ഹരിയുടെ പരിശുദ്ധ മഹാത്മ്യങ്ങളെ നിരന്തരമായി നിർവിഘ്നമായി ഉരുവിടുന്നത് ശ്രവിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. എന്റെ ഭക്തിയുടെ സേവന അനർഗളമായി പ്രവഹിക്കാൻ ആരംഭിച്ചപ്പോൾ രജോ തമോ ഗുണങ്ങളുടെ ആവരണങ്ങൾ അപ്രത്യക്ഷമായി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പടെ ഇത്തം ശരത് പ്രാവർഷികൗ ഇർദു. അപ്പൊ ഇപ്രകാരത്തിൽ അതേ രീതിയിൽ അപ്രകാരത്തിൽ എന്നൊക്കെ പറയാം. അങ്ങനെ പ്രാവർഷികൗ രണ്ട് കാര്യങ്ങൾ വന്നു അവിടെ, ശരത്കാലവും ശരത്കാലം. ആ വർഷകാലത്തിൽ രണ്ട് ഋതുക്കൾ വന്നു, ശരത്കാലവും വർഷകാലവും. അപ്പം ശരത്കാലത്തിൽ അല്ലെ മഴക്കാലത്തെയാണ് നമ്മള് ശരത്കാലം എന്നിവിടെ വർഷക്കാലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഋതുക്കളും വന്നപ്പോൾ, ഋതുക്കളും ഉണ്ടായപ്പോൾ ഹരേഹേ ഭഗവാന്റെ എന്താണ് അനുസവം, ഭഗവാന്റെ ആ ശുദ്ധ മഹാത്മ്യങ്ങൾ, യശ അമലം, ഭഗവാന്റെ യശഹ അമലം, ഭഗവാന്റെ ആ യശോ അമലം, അനുസവം നിരന്തരം ആരാണ്, ഞാന് വിശൃണോത. അപ്പം ഭഗവാന്റെ യശ അമലം മേ അനുസവം വിശൃണോത, അങ്ങനെയാണ് അത് എടുക്കേണ്ടത്. അപ്പം ഭഗവാന്റെ യശഹ അമലം അനുസവം മേ വിശൃണോത. അപ്പൊ ഭഗവാന്റെ ആ ഒരു ശുദ്ധ മഹാത്മ്യങ്ങൾ യശാമലം എന്ന് പറയുന്നത് അനുസവം എന്ന് വെച്ചാൽ നിരന്തരം ഞാൻ തുടർച്ചയായി ശ്രവിക്കും. അവര് പറയുന്നത് ഞാൻ തുടർച്ചയായി ശ്രവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സങ്കീർത്തിമാനം ചെയ്യപ്പെടുകയാൽ, ജപിക്കപ്പെടുകയാൽ ആ മഹാമുനിമാർ മുനിഭിഹി മഹാത്മഭിഹി, ആ മുനിമാരായ മഹാത്മാക്കൾ ഭക്തിയുത സേവനം, അങ്ങനെ ആ ഭക്തി, ഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ശ്രീലപ്രഭാതത്തിൽ എപ്പോഴും ഭക്തിയെ ഭക്തിയുത സേവനം എന്നാണ് പറയുക. ആ ഭക്തിയുത സേവനം പ്രവഹിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഭക്തിയുത സേവനം പ്രവഹിച്ചു. അങ്ങനെ ജീവാത്മാക്കളിലെ രജോ ഗുണവും തമോ ഗുണവും മാറിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം, ഈ മഹാത്മാക്കളെ ആ കുട്ടിയുടെ അടുത്ത വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കുകയും ആ കുട്ടിയുടെ അമ്മയ്ക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു. അപ്പോഴേ ആ കുട്ടി ചെയ്ത കർമ്മഫലമാണ് അത്. ചെറിയൊരു കാര്യം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വന്ന് വീണ്ടും ജനിക്കേണ്ടി, ശുദ്ധനായി ജനിക്കേണ്ടി വന്നു. എങ്കിലും ഇത്ര വലിയ മഹാത്മാക്കളെയാണ് അവിടെ ഭഗവാൻ കൊണ്ട് എത്തിച്ചത്. അപ്പൊ അവരിൽ നിന്ന് ശ്രവിക്കുകയും അങ്ങനെ രജോ തമോ ഗുണങ്ങളുടെ ആവരണങ്ങൾ അപ്രത്യക്ഷമായി മാറുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ റെഗുലറായി ഭാഗവതം കേട്ടാറുള്ള ഫലം എന്താണ്? നിരന്തരം നിർവിഘ്നം കേട്ടാൽ എന്ത് സംഭവിക്കും? അനർത്ഥമെല്ലാം മാറും. അടുത്ത സ്റ്റെപ്പായി സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ആര് പറഞ്ഞു തരുന്നത്? നാരദനിത് പറഞ്ഞു തരുന്നത് നമുക്ക്. കേൾക്കുന്ന മാത്രയിൽ എല്ലാം മറക്കുന്ന എന്ന് നമ്മൾ പറയും നാരായണനെ കുറിച്ച് അല്ലെ? കേൾക്കുന്ന മാത്രയിൽ എല്ലാം മറക്കുന്ന നാരായണ ജപമാണ്. അപ്പൊ കേൾക്കുന്ന മാത്രയിൽ ട്രാൻസെൻഡൽ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അത്ര അതേ രീതിയിൽ നമ്മൾ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ രീതിയിലും അതീന്ദ്രിയമായ വൈബ്രേഷൻ ഉണ്ടാകും. ചില സമയത്ത് നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിൽ ആ ഭഗവാനെ ആ സമയത്ത് ചിലപ്പോൾ ഭഗവാന്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നെന്നിരിക്കും. അപ്പം ചെവിയിൽ നമ്മൾ കേൾക്കും, കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ? കേൾക്കാൻ മാത്രമേ പറ്റിയുള്ളൂ ഭഗവാനെ കുറിച്ച്. നമ്മുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെടാത്ത രീതിയിൽ നമ്മളായിട്ടില്ല അല്ലെ? അങ്ങനെ നാം അത് കേട്ടും അത് അറിഞ്ഞും അത് എക്സ്പീരിയൻസ് ചെയ്തും നമ്മുടെ സ്വഭാവം താനേ മാറും. അപ്പോൾ തമോ രജോ ഗുണങ്ങളെല്ലാം താനേ മാറിയിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകും. ഇപ്പോഴല്ല, നമുക്ക് ഇന്ന് നമ്മളുടെ ഭൗതികതയിലാണ് നമ്മൾ മുങ്ങി നിൽക്കുന്നത്. നമ്മൾക്ക് അത്രയും ഒന്നും ഭഗവാനിലേക്ക് അടുക്കാനുള്ള ആ ഒരു ഇത് നമുക്ക് എത്താത്തത് കൊണ്ടാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നത്. പക്ഷേ ആ രീതിയിൽ എത്തിയവർക്ക് തമോ രജോ ഗുണങ്ങൾ വെച്ചാൽ നമ്മൾ എത്തുകയില്ല എന്നില്ല. നമ്മൾ തീർച്ചയായും നമ്മൾക്ക് ഇൻട്രസ്റ്റ് വന്നാൽ നമ്മളും അവിടെ ആ ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ട് ഭഗവാൻ എത്തിക്കും. പക്ഷേ നമ്മൾക്ക് ഇപ്പോഴും ആ നമ്മളുടെ ഭൗതികതയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു
ഭക്തിയുടെ ആ പന്ത്രണ്ടാമത്തെ സ്റ്റേജാണ് ഇവിടെ പ്രത്യക്ഷമാക്കുന്നത്. ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനെ നമ്മൾ കാണുന്നു, ആ കുഞ്ഞിനോടുള്ള തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുതായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭി കൗസ്തുകം. അങ്ങനെയാ ഭഗവാനെ കാണുന്ന ഭക്തനെ കുറിച്ച് ആലോചിച്ച് നോക്കെ തന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇവിടെ ആ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാകുന്നു, ആ ഭഗവാനോട് സ്നേഹം ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് ഈ ശ്ലോകത്തിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പായ പ്രേമം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. കടുത്ത കഴിഞ്ഞതിൽ രതിയുണ്ടായി, ഇവിടെ എന്തുണ്ടായി? ഭഗവാനോടുള്ള പ്രേമം ഡെവലപ്പ് ചെയ്യുകയാണ്. എങ്ങനെ പ്രേമം ഡെവലപ്പ് ചെയ്തു? ഗ്രോസ് ബോഡിയും സട്ടിൽ ബോഡിയും ഭഗവത് സേവനത്തിന് ഉപയോഗിച്ചു. അതിനെ ആ ഗ്രോസ് ബോഡിയും സട്ടിൽ ബോഡിയും നമ്മൾ നിന്ന് അന്യമാണ് എന്ന് കണ്ടു, അത് ഭഗവാന്റെ മഹാമായയാണെന്ന് കാണുകയും അവിടെ നമ്മൾ ഭഗവാനെ ഉള്ളിൽ വെച്ച് ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാനെ മുന്നിൽ ദർശിച്ചു, കണ്ടുകൊണ്ട് ദർശിച്ചില്ല, മനസ്സുകൊണ്ട് ദർശിച്ചു. അപ്പോഴേ നമ്മളിൽ എന്തുണ്ടായി? പ്രേമമുണ്ടായി. ആ അറ്റാച്ച്മെന്റ്, ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ പ്രേമം നമ്മൾ ഉടലെടുത്തു. അതാണ് പന്ത്രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ പന്ത്രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനിയും നമുക്ക് 13ഉം 14ഉം നമുക്ക് ഇവിടെ ഇല്ല, ഈ ചാപ്റ്ററിൽ കിട്ടത്തില്ല. അടുത്ത ചാപ്റ്ററിൽ 1616 എത്തുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്റ്റേജ്, നമുക്ക് ആറാമത്തെ ചാപ്റ്ററിലാണ് നമുക്കത് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എവിടെ നിർത്തിയിരിക്കുകയാണ്? പന്ത്രണ്ടാമത്തെ ആ പിരിവിൽ നമ്മൾ നിൽക്കുകയാണ്. 12ൽ എന്ത് വന്നു? പ്രേമം കണ്ടു. അപ്പൊ 16, അപ്പൊ 1616 നമുക്ക് ഭഗവാനെ കുറിച്ച് നമ്മൾ ധ്യായത ശരണാം ഭോജം ഭാവനിർജിത ചേതസ ഔത്കണ്ഠ്യാസൃഗരാക്ഷരണാംഭോജം. ആ ചരണാംഭോജത്തെ കണ്ട, ആ ചരണം മനസ്സിൽ ദർശിച്ച ആ ചരണാംഭോജത്തെ ഇങ്ങനെ ധ്യാനിച്ചു. ധ്യായതശ്ചരണാംഭോജം എങ്ങനെ ധ്യാനിച്ചു? ഭാവനിർജിത ചേതസ, അങ്ങനെ ആ ഭാവം കലർന്നു നിർജിതമായിരിക്കുന്ന മനസ്സോടുകൂടി. ഔത്കണ്ഠ്യാസൃഗരാക്ഷസ്യ ഉത്കണ്ഠയോടുകൂടി, അശ്രു കലർന്ന കണ്ണുകളോടുകൂടി, അങ്ങനെയുള്ള ആ ഔത്കണ്ഠതയോടുകൂടി അശ്രു കലർന്ന കണ്ണുകളോടുകൂടി ആ ഭാവത്തെ ഞാൻ ഒന്ന് ദർശിച്ചു. അനയോ ഹൃദയസിന്മേശനേർഹരി, അത് തുടർന്ന് കിട്ടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്, പക്ഷെ കിട്ടിയില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് ആ രൂപം എൻ്റെ മനസ്സിലൊന്ന് വന്നു നിന്നു, കണ്ടു, ഞാൻ കണ്ടു എന്ന് വന്നു. ഇനിയും നമ്മൾ അത് പഠിക്കും. അത് പോകുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികമായ വിഷമം ഉടനെ ഭഗവാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സ് സമാധാനിപ്പിക്കുന്നുണ്ട് വാക്കുകൾ കൊണ്ട്. കാരണം എനിക്ക് നിനക്ക് നമ്മൾ അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിനക്ക് ഈ ജീവിതത്തിൽ എന്നെ കാണാനുള്ള ഇതില്ല, നിനക്ക് ഞാൻ പ്രത്യക്ഷനായിരിക്കും എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഭഗവാനെ പ്രേമത്തോടുകൂടി ഭഗവാനെ മനസ്സിലാക്കിയപ്പോൾ അവിടെ ധ്യായതശ്ചരണാംഭോജം എങ്ങനെ ആയിരിക്കണം? ഭാവനിർജിത ചേതസ ഔത്കണ്ഠ്യാസൃഗരാക്ഷസ്യാസിമേ ശനേർഹരി. അങ്ങനെ ആ ഭഗവാനെ മനസ്സിൽ കാണാൻ കഴിഞ്ഞു എന്ന് നമ്മൾ 1616 അത് പഠിക്കത്തുള്ളൂ, ഇവിടെ അതില്ല. അപ്പൊ ഇവിടെ എവിടെ നിർത്തി? പ്രേമത്തോടുകൂടി ഭഗവാനെ കണ്ടു എന്നിവിടെ പറയുകയാണ്. അപ്പൊ പരമഭൂഷണനായ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനം സർവ്വജീവാത്മാക്കളുടെയും സ്വാഭാവിക പ്രവണതയാണ്. ശ്രീലപ്രഭാതിന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വാഭാവിക പ്രവണതയാണത്, പക്ഷെ നമ്മൾ അതിലേക്ക് വരാതിരിക്കുന്നത്, ഇത് സഹജവാസനയാണ്. പക്ഷെ നമ്മളെ മറ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടുതൽ കൂടുതൽ അങ്ങ് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിലേക്ക് അത് വരാതിരിക്കുന്നത്. അപ്പം ഭൗതിക പ്രതിയുടെ സംസർഗം കൊണ്ട് നമ്മൾ രജോതമോ ഗുണത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ മാറ്റിയെടുക്കാൻ ഭഗവത് കൃപ വേണം. അതുപോലെ ശ്രേഷ്ഠാത്മാക്കളായ ഭഗവത് ഭക്തരുടെ കാരുണ്യവും നമുക്ക് ആവശ്യമാണ്. അതുപോലെ ശുദ്ധഭക്തരുമായി സംസർഗത്തിലേർപ്പെടണം. അത്രയും കഴിവെങ്കിൽ ആ ജീവാത്മാവ് ഭാഗ്യവാനാണ്. എന്തെല്ലാം വേണം? ഭഗവത് കൃപ വേണം, ശ്രേഷ്ഠാത്മാക്കളായ അവരുടെ കൃപ വേണം, ശുദ്ധഭക്തരുമായി സംസർഗത്തിലേർക്കാൻ ഏർപ്പെടാൻ എപ്പോ അവസരം കിട്ടിയാലും നമ്മൾ അത് വിനിയോഗിക്കുകയും ചെയ്യണം. അങ്ങനെ പരിശുദ്ധ മഹാത്മ്യങ്ങളെ ശ്രവിച്ച് ശ്രവിച്ച് ജീവാത്മാവിൽ ഭക്തിയുത സേവനം നദീജല പ്രവാഹം പോലെ വരും. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേറെ ഈ വർണ്ണശബളമായ ഈ ഭൗതിക പ്രകൃതിയോട് നമുക്ക്
വലിയ അറ്റാച്ച്മെന്റ് ഒന്നും വരത്തില്ല. അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുകയോ എൻ്റെ മനസ്സിൽ ഇനി അറ്റാച്ച്മെന്റ് പോവും, ഇനിയും ഇത് ഭൗതിക പ്രകൃതി നല്ലതാണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഈ ശുദ്ധഭക്തിയുടെ സേവനത്തോടുകൂടിയ ഭഗവാനെ കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഭൗതിക പ്രകൃതി ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിനുവേണ്ടി ശുദ്ധഭക്തിയുടെ സേവനം, ശുദ്ധഭക്ത സംസർഗം, പരമ അതുപോലെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുടെ സേവനം പ്രാപ്തമാകുന്നതുവരെ അനർഗളമായി ഇത് തുടരുകയും ചെയ്യണം. അപ്പം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ, യാതൊരു പരിധിയും ഇല്ലാതെ ഈ ഭക്തിയുടെ സേവനം ചെയ്യപ്പെടാനും ഒരു കാലത്ത് നമുക്ക് ഏതെങ്കിലും നമുക്ക് കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പം ഭക്തിയുടെ സേവനം പ്രബലമാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ ഭക്തന്റെ കൃപയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഭഗവത് കൃപ ഉണ്ടായി കഴിഞ്ഞാൽ, തീർച്ചയായും നമുക്കും അതേ രീതിയിൽ, എന്ന് വെച്ചാൽ നാരദന്റെ രീതിയിൽ എത്തുമെന്നുള്ളതല്ല, ഭഗവത് ഒരു ഭക്തനായി തീരാൻ നമുക്ക് കഴിയും. ഒരു ആദ്യമേ ഒരു ഭക്തനാകുക എന്നുള്ളതാണല്ലോ ആവശ്യം. അപ്പൊ ഭക്തനായി കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഇന്ന് നമ്മള് ഭക്തരല്ല, ഇന്ന് നമ്മൾ ഭക്തി കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വലിയ ഭക്തരാണ്, സാധാരണക്കാരൊക്കെ വിചാരിക്കും. പക്ഷെ അതൊരു ഭക്തി അല്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും യഥാർത്ഥ ഭക്തിയാകുന്നില്ല. യഥാർത്ഥ ഭക്തിയിലേക്ക് നമ്മൾ എത്താനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ആ ശ്ലോകം ഒന്നുകൂടെ വായിച്ചട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രണ്ടുപേരും വായിച്ചോളൂ. സങ്കീർത്യമാനം മുനിഫിർ മഹാത്മഫിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മദനി. പ്രാവൃഷിക ഋതു എന്നുണ്ട് കേട്ടോ, ദീർഘമുണ്ട്. മേരുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോഭ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്തം ശരൽ പ്രാവൃഷികാ മൃദു ഹരേ വിശൃണ്ണുതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത്തം ശരൽ പ്രാവൃഷിയാ മൃദു ഹരേർ വിശ്രണ്ണുതോ മേ അനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപഹ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ ഇദ്ധം ശരൽ പ്രാവൃഷികാ മൃദോ ഹരേർ വിശൃണ്ണുതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കണോ? കാരണം ഒരു സ്റ്റേജിലാണ്, ഒരുപാട് പേര് വായിക്കാൻ തയ്യാറാവുന്ന അത്രയും നല്ലത് തന്നെ. വായിക്കാത്തവരൊക്കെ മുന്നോട്ട് വരട്ടെ, വളരെ സന്തോഷം. മഹാത്മഭിർ ഭക്തി പ്രവർത്താത്മരജസ്തമോ. ഹരേ കൃഷ്ണ. മാതാ. ഹരേ കൃഷ്ണ.
വായിക്കണ്ടല്ലോ, ആരെല്ലാം ഉണ്ടോ വായിക്കാൻ? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് അടുത്ത തിലക് പോവാമോ? ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം. സങ്കീർത്യമാനം മുനിഭിർമഹാത്മഭിർ പ്രവൃത്താത്മരജസ്തമോപഹ. ഹരേ കൃഷ്ണ മാതാജി. ഞാനിവിടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്തം ശരത് പ്രാവൃഷികാവൃതാഹരേർ വിശൃണ്ണതോ മേനു സവം യശോമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപഹ. ഹരേ കൃഷ്ണ മാതാജി. എല്ലാരും വായിക്കുമ്പോ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നുണ്ട് മാതാജി. അതെ, അതാണ് എല്ലാ വായിക്കാൻ മുന്നോട്ട് ആൾക്കാർ വരുമെങ്കിൽ നമുക്ക് ഓരോ ശ്ലോകങ്ങളും വായിക്കുന്നത് വളരെ നല്ലൊരു അനുഭവമല്ലേ. പ്രാദർശിക ഋതൂഹരേ എന്നാണ് കേട്ടോ മാതാജി. പ്രാദർശിക ഋതു ഋതൂന്നാണ്. ഋതൂഹരേ. എല്ലാവർക്കും വായിക്കേണ്ടവർക്കൊക്കെ വായിക്കാൻ പറ്റിയല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാമോ? അപ്പം നാരദരുടെ ഒരു സ്റ്റേജ് ഇവിടെ കഴിയാണ്. ആ പ്രേമഭാവത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് സദ്ധാനസ്യ ബാലസ്യ ദാന്തസ്യാനുചരസ്യ ച. അതെ, വാക്കുകൾ ശ്രദ്ധിക്കൂ. തസ്യ തസ്യ എന്ന് വെച്ചാൽ അവന്റെ. ഏവം അപ്രകാരം. മേ എന്ന് വെച്ചാൽ അബിന്റെ, എന്റെ. അനുരക്തസ്യ അറ്റാച്ചഡായി എന്ന് വെച്ചാൽ സ്നേഹത്താൽ ബന്ധിതമായി. ആ ബാലന്റെ ആ ഭാവം എന്തായി? അവരുടെ പ്രേമത്താൽ സ്നേഹത്താൽ ബന്ധിതമായി. പ്രസൃതസ്യ എന്ന് വെച്ചാൽ ഒബീഡിയന്റ് ആയി എന്നുള്ള വാക്കാണ് ഇവിടെ. ആജ്ഞ അനുസരിക്കുന്നവനായി എന്നുള്ളതാണ് പ്രസൃതസ്യ. ഹഥൈന സഹ ഹതഹ, അതിനെ പിരിക്കണം നമുക്ക്. ഹത എന്ന് പറഞ്ഞാൽ ബാക്കി അതിൽ അവയിൽ നിന്നെല്ലാം സ്വതന്ത്രമാക്കപ്പെട്ടു. ഏന സഹ പാപങ്ങൾ. അപ്പം ഹതൈ ഹതഹ ഏനസഹ, അതാണ് ഹതൈനസ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഏനസ പാപങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രമാക്കപ്പെട്ടു. ഫ്രീ ഫ്രം സിൻസ്, അങ്ങനെയായി ഹതൈനസ. ശ്രദ്ധാനസ്യ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായവന്റെ, ശ്രദ്ധ നല്ല വിശ്വാസമുള്ളവന്റെ എന്നുള്ളത്. ബാലസ്യ എന്ന് വെച്ചാൽ ബാലന്റെ. ദാന്തസ്യ എന്ന് വെച്ചാൽ ദാന്തം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ദാന്തസ്യ എന്ന് പറയുന്നത്. ദാന്തസ്യ ഇവിടെ എന്തോ അർത്ഥം കൊടുത്തേക്കുന്നത്, അങ്ങനെ അടിമപ്പെടുത്തി എന്ന് വെച്ചാൽ അവരുടെ മറ്റൊരുള്ള ഭാവത്തിൽ അടിമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവൻ വളരെയധികം സെൽഫ് കൺട്രോൾഡ് ആയി മാറി. അനുചരസ്യ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും കൊണ്ട് അവരെ അനുകരിക്കുന്നതിൽ, അവരുടെ നിർദ്ദേശങ്ങളെ കൺട്രോൾ അവന് കർശനമായി അനുവർത്തിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായി മാറി. അനുചരസ അനുചരനായി എന്നുള്ള അർത്ഥത്തെക്കാൾ അനുചരനായി എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ്? ഫോളോ ദം വിത്ത് ബോഡി ആൻഡ് മൈൻഡ്, മനസ്സും ബുദ്ധിയും കൊണ്ട് അവരെ അതേപോലെ അനുകരിച്ചു പോകാൻ തയ്യാറായി. അപ്പൊ എന്തൊക്കെയാണ് അവനിൽ നിന്നുണ്ടായ മാറ്റങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് വന്നത്? അനുരക്തസ്യ അറ്റാച്ച്ഡായി. പ്രസൃതസ്യ വളരെ ഒബീഡിയന്റ് ആയിരുന്നു, വളരെ ഒബീഡിയന്റ് ആയി മാറി. ഹതായേനസ്യ ഹതായേനസഹ എന്ന് വെച്ചാൽ സിൻസിൽ നിന്നെല്ലാം ഫ്രീയായി. ശ്രദ്ധധാനസ്യ വളരെ വിശ്വസ്തനായി. ബാലസ്യ അങ്ങനെയുള്ള ബാലൻ. ദാന്തസ്യ എന്താണ്? സെൽഫ് കൺട്രോൾഡ് ആയി മാറി. അനുചരസ്യ അത് അവരുടെ ഓരോ വാക്കുകളും മനസ്സാ ബുദ്ധിയാ, അതങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം അതിനെ അനുകരിക്കുന്നതിൽ ശ്രദ്ധാലുവായി മാറി എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അവിടെ ഇതൊന്ന് വായിച്ചാട്ടെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്യൈവം മേ അനുരക്തസ്യ
ऋषिदस्य हृदयेन सा शतदानस्य बालस्य दन्दस्य अनुजस्य वा हरे कृष्ण ഞാന് ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അനുരക്തസ്യ എന്നൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം തസ്യൈവമേനുരക്തസ്യ അങ്ങനെ പറയുമ്പോ തന്നെയും അവിടെ അനുരക്തസ്യ വന്നു കഴിഞ്ഞു. കാരണം എന്താണ്, മേ പ്ലസ് അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. അപ്പൊ അനുരക്തസ്യ എന്ന വാക്ക് അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം ഞാൻ പറയുന്നതില്. തസ്യൈവമേനുരക്തസ്യ അങ്ങനെ എടുത്തു ആണ്. ഓക്കെ, ഇനി ആരെങ്കിലും വായിക്കണോ? വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യൈവം മേനുരക്തസ്യ പ്രസൃതസ്യ ഹതൈന സഹ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യ അനുചരസ്യ ച. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ആരും മുന്നോട്ട് വരാത്തോണ്ട് നമുക്ക് അങ്ങ് ഇതിലേക്ക് പോകാം. അപ്പൊ മനസ്സാ വാച കർമ്മണ ഒരു പ്രവൃത്തി ചെയ്യാൻ തയ്യാറായി. അതിനെ നമുക്ക് ഇപ്പൊ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അതുകൊണ്ട് കർമ്മങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അത്രയും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ അതിനെ കൂട്ടിയോജിപ്പിക്കുന്നത് സ്നേഹമായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ മനസ്സുകൊണ്ട് അങ്ങ് ചെയ്തെന്നിരിക്കും, മനസ്സില്ലാ മനസ്സോടെ നമ്മൾ ചില ചെയ്തെന്നിരിക്കും. പക്ഷെ അതല്ല ഇവിടെ വരേണ്ടത്. നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ആ ഭാവം നമ്മുടെ മാറിക്കഴിയുമ്പോൾ നമ്മളെ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ ആ പ്രവൃത്തിയെ ചെയ്യണം. അവിടെ നമ്മൾക്ക് ആ പകുതി മനസ്സോടെ അല്ല ഒരു കാര്യവും ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് പഠിക്കണം, ഭാഗവതം പഠിക്കണമെന്ന് തോന്നിയാൽ മനസ്സാ വാച കർമ്മണ നമ്മളെ അതിലേക്ക് ബുദ്ധി ഉപയോഗിക്കണം. മനസ്സാ വാച കർമ്മണ നമ്മുടെ ബുദ്ധി അതിലേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ അത് ആരോടുള്ള ഭഗവാനോടുള്ള സ്നേഹം, ഈ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള ആ സ്നേഹം വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അതിനോടുള്ള അടുപ്പം കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭാഗവത ബന്ധം, ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന അറിവെന്ന് പറയുന്നത് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് വെറുതെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഫലമില്ല. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന അറിവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വേറെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കത്തക്ക ശുദ്ധ ഭക്തനായിരിക്കണം നമുക്കത് പറഞ്ഞു തരേണ്ടത്. നമ്മളെപ്പോലുള്ള ആരുമല്ല, നമ്മളൊക്കെ ഭൗതികതയിൽ കിടക്കുന്നവരാണ്. പക്ഷെ ചോദിച്ചാൽ നമുക്കെപ്പോഴും നമ്മുടെ മുമ്പിൽ ശുദ്ധഭക്തൻ വന്നിത് പറഞ്ഞു തരുമോ? പിന്നെന്താണ്, അവരിൽ നിന്നുള്ള കേട്ടറിവിൽ കൂടി പറയുക എന്ന് മാത്രമേ നമുക്ക് കരണീയമായിട്ട് ഉള്ളൂ. അപ്പം ആ ഒരു ഭാഗവത ബന്ധത്തെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറണം. അപ്പൊ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് ആയിട്ടുള്ള ഈ ഭാഗവത, അല്ലെങ്കിൽ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് ആർക്ക് കൊടുത്തത്? സേജസ് ആ ബാലന് കൊടുത്തു. എന്ന് വെച്ചാൽ ആ ബാലൻ അത്രമാത്രം എങ്ങനെയുള്ളവനായിരുന്നു? അനുരക്തസ്യ പ്രസൃതസ്യ ഹതൈനസ്യ സദ്ധദാനസ്യ ദാന്തസ്യ അനുചരസ്യ. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളാണ് ഈ പറഞ്ഞത്. ആരുടെ ഗുണഗണങ്ങൾ? നാരദരുടെ. അപ്പൊ നാരദരെ നമ്മൾ സാധാരണ ലെവലിൽ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ആൾക്കാരും പറയുന്നത് ഏഷണിക്കാരനെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഏഷണിക്കാരനാണ്, അവിടെ പോയി വടക്കുണ്ടാക്കും, ഇവിടെ പോയി വടക്കുണ്ടാക്കും, അതിനെ കൂട്ടിക്കൊടുപ്പുകാരനാണ്, അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ? എന്തിനു വേണ്ടിയാണ് അതിന്റെ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്? അതെന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. ഇവിടെ ഭക്തന്മാരെ എളുപ്പം ഭഗവാൻ പ്രത്യക്ഷമാകണം. ഭഗവാന് പ്രത്യക്ഷമായിട്ട് വേണം മറ്റേ ഈ അഭക്തരും അത് അസുരന്മാരുടെ എന്താണ് ക്രൂരതയിൽ നിന്ന് ഭക്തന്മാരെ രക്ഷിക്കാൻ. അതിനുവേണ്ടിയാണ് നാരദരോടി കംസന്റെ അടുത്ത് ചെല്ലുന്നത്. കംസനെ കൊണ്ട് മുട്ടിച്ച് മുട്ടിച്ച് കാര്യങ്ങൾ ചെയ്യിച്ച് എത്രയും വേഗം ഭഗവാനെ പ്രത്യക്ഷമാക്കണം. അതിനു വേണ്ടി ആ കംസനോട് ചെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹിരണ്യകശിപുവിന്റെ അടുത്ത് പോയത് നമുക്കറിയാം. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഏഷണി പറഞ്ഞിട്ട് എന്തിനായിരുന്നു? അതിന്റെ ഉള്ളിലുള്ള പർപ്പസ് വേറെയാണ്. അവിടെ ഏഷണിക്കാരനായിട്ട് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഭഗവാനെ എങ്ങനെയെങ്കിലും ഭഗവാൻ അവതാരം നടത്തണം.
അതുകൊണ്ടാണ് ഭഗവാൻ വരണം. അപ്പം നരസിംഹമൂർത്തി വരണം. അപ്പൊ അവനെങ്കിൽ മാത്രമേ അവിടെ അസുരന്മാരുടെ നിന്ന് ദേവന്മാർക്ക് അഥവാ സാധാരണ ഭക്തർക്ക് രക്ഷ ഉണ്ടാകുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നാരദർ ഓടി അവിടെ ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇത് കാണുന്ന നമ്മൾക്ക് എന്ത് തോന്നും? നമ്മളെ പോലുള്ള ബുദ്ധി ഇല്ലാത്തവർക്ക് എന്ത് തോന്നും? ഇതെല്ലാം ഒരു എന്താണ്, ആത്മീയതയിൽ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും ആ ഭൗതികതയിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന ഈ കൊതിയും നുണയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വേഷത്തിലായി പോയി നമ്മൾ നാരദരെ ദർശിക്കുന്നത്. പക്ഷെ അദ്ദേഹം അതൊന്നും അല്ല. അപ്പം അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹം നേരത്തെ തന്നെ ഗന്ധർവനായിരുന്നു എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് ഇപ്പൊ ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് ഇവർ കൊടുക്കുകയും ചെയ്തു എന്നുള്ള നാരദരുടെ ആ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം ഭാഗവതം ആദ്യം പകർന്നു കൊടുത്തത് എവിടെ നിന്നാണ് ഭാഗവതം കിട്ടിയത്? ബ്രഹ്മഹൃദായ ആദി കവയെ ആർക്കാണ് കൊടുത്തത്? ബ്രഹ്മാവിനാണ് ഭഗവാൻ കൊടുത്തത് അല്ലെ. അപ്പൊ ആ അതുപോലെ ഇവ ആ ഭാഗവതത്തെ ആർക്കും കിട്ടുന്നുണ്ട്? അത്ര ശുദ്ധ ഭക്തർക്ക് അത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ബ്രഹ്മഹൃദായ ആദി കവയെ, ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്കാണ്, ആദികവിയായ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്കാണ് ഭാഗവതം പകർന്നത്. അല്ലാതെ ഭാഗവതം നമ്മുടെ വെറും ഇതുകൊണ്ട് കേട്ടിട്ട് അവിടെ തള്ളിക്കളഞ്ഞിട്ട് പോവുക എല്ലാവരും ഒക്കെ ചെയ്തത്, അവരത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പം നാരദര് ഈ മുനിമാരുടെ സ്നേഹബന്ധം വളർത്തിയെടുത്തത് കൊണ്ട് അവരുടെ സേവനത്തിൽ നിരതനാകാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. അങ്ങനെ ആ സ്നേഹത്തോടെ സേവനത്തിൽ ഏർപ്പെട്ടു, പാപങ്ങൾ നശിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഗന്ധർവനായിരുന്നപ്പം എന്താണ് പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് പാടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പാടി, നല്ലതായിട്ട് പാടി. പക്ഷെ എന്തായിരുന്നു അവിടെ മനസ്സിൽ കണ്ടിരുന്നത്? എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന സ്ത്രീകളെയും മറ്റുള്ളവരെയും ഒന്ന് ആകർഷിക്കണം, എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ മറ്റുള്ളവരെ അറിയിക്കണം. ആ ഭാവമൊക്കെ ഭഗവാൻ അപ്പടി അറിയുമെന്നുള്ളതാണ്, പ്രജാപതിമാരത് തിരിച്ചറിഞ്ഞു അല്ലെ. അപ്പം അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്തായിരുന്നു? എനിക്ക് എന്നിൽ ശ്രദ്ധ വേണം, എന്നിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതാണ് നമ്മൾക്കൊക്കെ ഉള്ള ഒരു ഭാവത. അപ്പൊ ആ ഒരു ഞാൻ നല്ല മിടുക്കനാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ആ ഒരു സന്തോഷത്തിലല്ല ഇവിടെ വന്നപ്പോഴേക്ക് അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി, അദ്ദേഹത്തിൽ നിന്ന് പാപങ്ങളെല്ലാം നശിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇന്ദ്രിയങ്ങളെ കീഴടക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഒരാൾ അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരിശുദ്ധനായ നിഷ്കളങ്ക ഭക്തന്റെ പദവിയിലേക്ക് ഉന്നതി പ്രതീക്ഷിക്കുന്ന ഭാവികാല പ്രാപ്യമായ പരീക്ഷാർത്ഥിക്ക് ആവശ്യം വേണ്ടുന്ന യോഗ്യതകളാണ് ഇവ. അത്തരമൊരു പരീക്ഷാർത്ഥി നിശ്ചയമായും സദാ ശുദ്ധഭക്തന്റെ സംസർഗം കാംക്ഷിക്കുന്നു. ഒരുവൻ കപടഭക്തനാൽ നയിക്കപ്പെടരുത്. അവിധം ശുദ്ധഭക്തരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കത്തക്ക വിധം അയാൾ സ്വയം ഋജുവും മസൃഢനുമായിരിക്കണം. പരമദിവ്യോത്തമ പുരുഷനിൽ പരിപൂർണമായും സമർപ്പണം ചെയ്ത ആത്മാവാകുന്നു ഒരു ശുദ്ധഭക്തൻ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് പരമനിയന്താവായും മറ്റെല്ലാവരെയും ഭഗവത് സേവകരായും അയാൾ അറിയും. ലൗകിക സംസർഗത്താൽ മാത്രമേ ഒരാൾക്ക് വർദ്ധിതങ്ങളായ സർവ പാപ സഞ്ചയങ്ങളെയും ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഒരു പുതുഭക്തൻ എപ്പോഴും ശുദ്ധഭക്തനെ വിശ്വാസപൂർവം സേവിക്കണം. മാത്രവുമല്ല അയാൾ വിനയവും അനുസരണയുമുള്ളവനും നിർദ്ദേശങ്ങളെ കർശനമായി അനുസരിക്കുന്നവനും ആവണം. നിലവിലുള്ള ജീവിത കാലയളവിനുള്ളിൽ തന്നെ ജീവിത വിജയം പ്രാപ്തമാക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഇവ. ഹരേ കൃഷ്ണ. അപ്പം ഒരു ഒരു ഭക്തന്റെ ജീവിതം നമുക്ക് കിട്ടി. നമ്മൾ എത്ര കോടാനുകോടി ജന്മങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയോ എവിടെയൊക്കെ പോയി നമുക്ക് ആർക്കറിയാം. എത്രയോ പ്രാവശ്യം നമ്മുടെ ഈ ഹെല്ലിഷ് ലൈഫ് ഒക്കെ നമ്മൾ അനുഭവിച്ചു എന്ന് നമുക്കറിയില്ല. അതുപോലെ ഏതെല്ലാം ആ ഈ 14 ലോകങ്ങളിൽ എവിടെയെല്ലാം നമ്മൾ ഓടി നടന്നു, എവിടെയൊക്കെ എന്തെല്ലാം ചെയ്തു, ഇതൊന്നും നമുക്ക് അറിയില്ല. നമ്മൾക്ക് ദുഃഖം വരുമ്പോൾ മാത്രം നമുക്കറിയാം നമ്മൾ കുറെ പാപം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ പാപം ആ നമ്മളെ ഈ ദുഃഖത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് സുഖം വരുമ്പോൾ നമ്മൾ അത് ചിന്തിക്കുമോ? നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. നമുക്ക് സുഖമാണ് ജീവിതമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ശരിക്കും നമ്മൾ അത് ആസ്വദിക്കും സുഖത്തെ. അപ്പം നമ്മൾ ചെയ്ത ആ കാര്യങ്ങളെ കുറിച്ച്, മുജന്മത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല. മുജന്മം ഉണ്ടെന്ന് നമ്മൾ കാണും ചിന്തിക്കില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ദുഃഖം വരുമ്പോഴാണ്
നമ്മളെ ചെയ്തു പോയ പാപകർമ്മങ്ങളെ കുറിച്ച് അയ്യോ ഞാൻ എന്നോ ഏതോ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടായിരിക്കാം എനിക്കിത് വന്നതേ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അത് ഒരു ഒരു ജീവിത കാലയളവിനുള്ളിൽ ജീവിത വിജയം കിട്ടണമെങ്കിൽ അങ്ങനെ ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ഒരു ഭക്തന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞ് തന്നത് നമുക്ക്. അപ്പൊ നമ്മള് ഒരു ആ ഒരു പല പോയിന്റ്സും നമ്മൾ ഇവിടെ പഠിച്ചു. നമ്മളെ സദാംഗയെ കുറിച്ച് പഠിച്ചു, മഹത്സേവയെ കുറിച്ച് പഠിച്ചു, ശ്രദ്ധ വരുന്നതിനെ കുറിച്ച് പഠിച്ചു, ഗുരുപാദത്തിൽ ആശ്രയം നേടുന്നതിനെ, പിന്നെ ഭജനേഷു സ്പൃഹ, അതിനോട് താല്പര്യം ഉണ്ടായി, ഭക്തിയിൽ എത്തിച്ചേർന്നു, അനർത്ഥങ്ങളെല്ലാം മാറി, പിന്നെ നിഷ്ഠയിലെത്തി, രുചിയിലെത്തി, ആസക്തി നേടി, പിന്നെ എന്താണ് ആസക്തി കഴിഞ്ഞപ്പം നമുക്ക് രീതി ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് പ്രേമം വളർന്നു ഭഗവാനോടെ എന്നുള്ളതാണ്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ആരിലുണ്ടായി ഇതെല്ലാം? ആരിലുണ്ടായി? നാരദരിൽ ഉണ്ടായി. ഈ ഭാവങ്ങളെല്ലാം നാരദരിൽ ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയുമാണ് ഈ ശ്ലോകങ്ങൾ പഠിച്ചത്. ഇനി അടുത്തത് എടുക്കാൻ സമയമില്ല. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഈ ശ്ലോകം വായിക്കുന്നോ? ആരെങ്കിലും വായിക്കണോ? ഹരേ കൃഷ്ണ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യൈവ മേനുരക്തസ്യ പ്രശ്രിതസ്യ ഹദൈനസ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യ അനുജരസ്യ ച. നമ്മള് ഇത്രയും പഠിച്ചു. ഇനി അടുത്ത ശ്ലോകം കൂടെ വായിച്ചു നിർത്താം. വായിക്കുന്നെങ്കിൽ വായിച്ചു, ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ, ശ്ലോകം വായിക്കുന്ന ഇത്രയും വായിച്ച ഭയങ്കര സന്തോഷം തോന്നി. നേരത്തെ ഒക്കെ ആരും വരത്തില്ലായിരുന്നു. ഇത്രയും വായിച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അത് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് വായിക്കുമ്പോ. സംസ്കൃത ശ്ലോകത്തിന്റെ ഗുണമാണ് മാതാജി, സംസ്കൃത ശ്ലോകം ബുദ്ധിയെ ഡെവലപ്പ് ചെയ്യുമെന്നാണ്. എല്ലാവരും വായിക്കണേ ഇതുപോലെ എല്ലാ ദിവസവും. ഹരേ കൃഷ്ണ. മാതാജി, ഇന്ന് ഒരാഴ്ചന്റെ ശ്ലോകം നോക്കിയിട്ടാണ് വായിക്കുന്നത്. അവരുടെ ഒരു ഭാഗത്തും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റ് ചെയ്ത് തരുന്നത്. ആർക്കും വിഷമം തോന്നില്ല. കറക്റ്റ് ചെയ്യുന്നത് നല്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, ആരെയും കളിയാക്കാനല്ല. കാരണം എന്തെന്ന് വെച്ചാല് നമ്മളത് ഒരു വാക്ക് പോലും നമുക്ക് തെറ്റിപ്പോയതല്ല. അതുകൊണ്ടാണ് അത് പുസ്തകം ഇല്ലാതെ പാടാണ്. നമ്മൾ സംസ്കൃത ശ്ലോകം പുസ്തകം ഇല്ലാതെ പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എത്ര ഞാൻ പറഞ്ഞാലും അത് അതുപോലെ അവർക്ക് കിട്ടിയെന്ന് വരില്ല, അത് ഉറപ്പാണ്. എല്ലാരും വായിച്ചല്ലോ. ആരെങ്കിലും ഉണ്ടോ വായിക്കാൻ? ഹരേ കൃഷ്ണ മാതാജി, വായിച്ചല്ലേ. ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യാനു ദാന്തസ്യാനു ചരസ്യ ച.
പ്രഭു മാതാജി അടുക്കളയിൽ വെക്കാം, ഫോൺ നോക്കി വായിക്കാം. കുഴപ്പമില്ല മാതാജി, കുഴപ്പമില്ല, ഇതോ ഒരു പ്രശ്നമില്ല മാതാജി. ഇത് കഴിഞ്ഞിട്ട് കയ്യിൽ ശ്ലോകം എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് വായിച്ചാൽ മതി. പറഞ്ഞ വാക്കുകളെല്ലാം കറക്റ്റാ മാതാജി, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞല്ലേ ശരി തന്നെ. എല്ലാം അവനവന്റെ ഡ്യൂട്ടിയില്ലേ, കർമ്മമില്ലേ, ചെയ്യാനുള്ളത് ചെയ്യണമല്ലോ. കിച്ചണില് കയറാതെ പറ്റുമോ കുട്ടികളെ സ്കൂളിൽ വിടാനൊക്കെ? അപ്പൊ അതുകൊണ്ട്